കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ തോക്കുമായി പിടിയിലായ പാലക്കാട് ഡി സി സി വൈസ് പ്രസിഡന്റ് കെഎസ്ബിയെ തങ്ങളുടെ അറസ്റ്റ് പീളമേട് പോലീസ് രേഖപ്പെടുത്തി. അനധികൃതമായ ആയുധം കൈവശം വെച്ചതിനാണ് കേസ്. 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ് കുറ്റം. ഇന്ന് പുലർച്ചെയാണ് ബംഗളൂരുവിലേക്ക് പോവാനായി കോയമ്പത്തൂർ വിമാനത്താവളത്തിലെത്തിയ പാലക്കാട് ഡി സി സി വൈസ് പ്രസിഡന്റ് കെഎസ്ബിയെ തങ്ങളിൽ നിന്നും സി എ എസ് എഫ് 1 തോക്കും 7 സിരകളും പിടികൂടിയത്. തുടർന്ന് തങ്ങളെ പീളമേട് പോലീസിന് കൈമാറി. രാവിലെ മുതൽ തങ്ങളെ ചോദ്യം ചെയ്ത പീളമേട് പോലീസ് വൈകിട്ട് 6 മണിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അനധികൃതമായി ആയുധം കൈവശം വച്ചതിനാണ് കേസ്. 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ് കുറ്റം. 80 വർഷം പഴക്കമുള്ള തോക്കാണ് തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നത് എന്നും ബംഗളൂരിലേക്ക് പോവാൻ വസ്ത്രങ്ങൾ പെട്ടിയിലാക്കിയപ്പോൾ മാറിപ്പോയതാണെന്നും തങ്ങളുടെ അഭിഭാഷകൻ പറഞ്ഞു. 80 വർഷമായിട്ട് പഴക്കമുള്ള ഒരു തോക്കാണിത്. ഇവരുടെ വാപ്പ മരിച്ചിട്ട് 50 വർഷത്തോളമായി. ഇവർ വീട്ടിൽ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗിൽ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് യാത്ര പോകുന്ന സമയത്ത് ഒരു ബാഗിൽ സാധനങ്ങൾ നിറച്ച സമയത്ത് അതിൽ ഫുള്ളായിട്ട് വസ്ത്രങ്ങൾ തികഞ്ഞില്ല. ആ സമയത്ത് വലിയൊരു ബാഗ് ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് അതെടുത്ത് യാത്രക്കുള്ള സമയമായപ്പോൾ പെട്ടെന്ന് തന്നെ ആ ബാഗ് എടുത്ത് പോരുകയാണ് ചെയ്തത്. എന്നാൽ കെഎസ്ബിയെ തങ്ങൾക്കെതിരെ ഗുണ്ട ആക്ട് പ്രകാരം കേസെടുക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു. വിമാനത്താവളം വഴി തോക്ക് കടത്താൻ ശ്രമിച്ചതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം മറുപടി പറയണമെന്നും ബി ജെ പി കോയമ്പത്തൂർ പീളമേട് മണ്ഡലം പ്രസിഡന്റ് ഡി മോഹൻരാജ് പറഞ്ഞു. നമ്മൾ കോവി വിമാന നിലയത്തിലെ കേരളവോടെ കോൺഗ്രസ് കമ്മിറ്റിയോടെ മാനില നിർവാഹി ഒരുത്തർ വന്ന് തുപ്പാക്കി മറ്റും 7 തോട്ടാക്കളോടെ കൈതു ചെയ്യപ്പെട്ടാരെന്ന് കേൾവിപ്പെട്ടോ. இது வந்து மொத்தமாகவே கோவையோட அமைதிக்கு குந்தகம் விளைவிக்க செயலாக இருக்குமோன்னு நாங்கள் நினைக்கிறோம். இதுக்கு உண்டான விளக்கத்தை வந்து அகில பாரத காங்கிரஸ் கமிட்டி கொடுப்பாங்கன்னு நம்புகிறோம். இது சம்பந்தமான நடவடிக்கை வந்து அதிகாரிகள் சிறப்பாக எடுப்பாங்கன்னு கோவை மாவட்ட பிஜேபி சார்பாக தெரிவிச்சுக்கிறோம். இது சம்பந்தப்பட்ட ஆட்களை வந்து உடனடியாக கைது செஞ்சு நடவடிக்கைக்குமாறு கேட்டுக்கொள்கிறோம். അതേസമയം തങ്ങളിൽ നിന്ന് തോക്കും തിരകളും പിടിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് ഭീഷണിയില്ലാത്ത സാഹചര്യത്തിൽ തോക്കുകൊണ്ട് നടക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും പട്ടാമ്പി മേഖലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ജനം, പാലക്കാട്.